ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി, ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും? അത് വടകരയിൽ കോൺഗ്രസ് ലീഗ് സൈബർ ക്രിമികൾ പിന്നാലെ നടന്ന് അപമാനിച്ച കെ കെ ശൈലജ ടീച്ചറിനെ വീണ്ടും അപമാനിക്കുകയാണ് അവിടെ യു ഡി എഫുകാർ. ഇടതുപക്ഷത്തെ ധീരയായ നേതാവായ കെ കെ ശൈലജ എന്നിട്ടും പിടിച്ചു നിന്നു. കാരണം അവർ സി പി എം കാരിയാണ്. ഇതും ഇതിലപ്പുറവും കേട്ടിട്ടുണ്ട്, തളരില്ല. പിന്നെ എന്തിനാണ് വടകരയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഉളുപ്പും അറപ്പുമില്ലാതെ യു ഡി എഫിലെ സൂപ്പർ പഞ്ച് ഡയലോഗാരെന്ന് ആവശ്യപ്പെടുന്ന ആർഎംപി നേതാവ് കെ എസ് ഹരിഹരൻ വീണ്ടും കെ കെ ശൈലജയെ അസഭ്യ ഡയലോഗുമായി വലിച്ചഴയ്ക്കുന്നത്? അതിന് തെരഞ്ഞെടുപ്പുമായി ഒരു പുലബന്ധം പോലുമില്ലാത്ത ചലച്ചിത്ര താരം മഞ്ജു വാര്യരെ വലിച്ചഴിച്ചത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ സി പി എം കാരുടെ മാത്രമല്ല ചലച്ചിത്ര താരങ്ങളുടെ അശ്ലീല വീഡിയോകളും നിർമ്മിച്ച് പരിചയമുള്ളവരാണ് തങ്ങളെന്ന് വീമ്പിളക്കിയതാണോ യു ഡി എഫുകാരും ഹരിഹരനുമൊക്കെ? ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി, ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും? അത് ടീച്ചറെ ഒരു പോർണോ വീഡിയോ ഉണ്ടാക്കി, ആരെങ്കിലും ഉണ്ടാക്കും? അത് മഞ്ജു വാര്യരുടെ പോർണോ വീഡിയോ ഉണ്ടാക്കിയത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ആരെങ്കിലും ഉണ്ടാക്കും? അത് ടീച്ചറുടെ പോൺ വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് ഉണ്ടാകുമോ? അത് മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്നാണ് ആർഎംപി നേതാവ് ഹരിഹരൻ്റെ വിവാദമായ പരാമർശം. ഇത് രണ്ടാമത് ആവർത്തിച്ച് പറയാൻ തന്നെ അറപ്പ് തോന്നുന്ന വാക്കുകളാണ്. അത്ര മ്ലേച്ഛമായാണ് ഇയാളടക്കം യു ഡി എഫ് നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ഇന്നും സ്ത്രീകളെ കാണുന്നത് എന്ന് വ്യക്തം. പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുത്ത വടകരയിലെ ആ പരിപാടിയിൽ ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും പരാമർശിച്ച വിവാദ പ്രസ്താവന നടത്തിയ ആർഎംപി നേതാവ് കെ എസ് ഹരിഹരൻ അത്ര മാന്യനൊന്നുമല്ല. യു ഡി എഫും ആർഎംപിയും ചേർന്ന് സി പി എമ്മിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ മറ്റൊരു വിഷയം കിട്ടാത്തത് കൊണ്ടാണ് ഹരിഹരൻ മഞ്ജു വാര്യരെയും കെ കെ ശൈലജ ടീച്ചറെയും ഒക്കെ ഈ വിവാദ പ്രസ്താവനയിലൂടെ വലിച്ചുവീഴ്ചയെങ്കിൽ തെറ്റിപ്പോയി. വടകരയിൽ പ്രചരണത്തിനിടെ സി പി എമ്മും കെ കെ ശൈലജ ടീച്ചറും ഏറെ പഴികേട്ടതാണ്. ശൈലജ ടീച്ചറുടെ അശ്ലീല വീഡിയോ യു ഡി എഫ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചുവെന്ന് അന്നേ ആരോപണം ഉയർന്നിരുന്നു. പിന്നീട് വീഡിയോ ഉണ്ട് എന്ന പ്രസ്താവനയിൽ നിന്നും ടീച്ചർ പിന്നാക്കം പോയി. കാരണം താൻ തന്നെ തൻ്റെ അപമാനകരമായ അവസ്ഥ വീണ്ടും വീണ്ടും പറഞ്ഞു നടക്കുന്നതിലെ വിഷമം തിരിച്ചറിഞ്ഞായിരുന്നു ടീച്ചർ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചത്. എന്നിട്ടും അത് പരാമർശിച്ചായിരുന്നു ഹരിഹരൻ്റെ പ്രസംഗം. വേദിയിലുണ്ടായിരുന്ന വി ഡി സതീശൻ അടക്കം പൊട്ടിച്ചിരിക്കുകയായിരുന്നു. വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു വടകരയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണവും. കെ മുരളീധരൻ ഇട്ടിട്ട് പോയ വടകരയിൽ ജയിക്കാൻ ഏത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കാൻ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തയ്യാറായി എന്നത് മണ്ഡലത്തിലെ സംഭവ വികാസങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലും കൂട്ടരും വർഗീയ കാർഡുകളിറക്കി, ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ അപകീർത്തികരമായ പ്രസ്ഥാനങ്ങൾ നടത്തി. അപ്പോഴൊക്കെ അവിടുത്തെ വടകരയിലെ ബി ജെ പി സ്ഥാനാർത്ഥി വളരെ സുരക്ഷിതമായിരുന്നു. കാരണം ബി ജെ പി സ്ഥാനാർത്ഥിയും യു ഡി എഫും ഷാഫി പറമ്പിലും ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ സുരക്ഷിതനായതും ഇവരുടെ എല്ലാം പോർവിളി നേരെ സി പി എം സ്ഥാനാർത്ഥിയുടെ നേർക്കുമായിരുന്നു. വടകരയിലെ ആർഎംപിയുടെ നേതൃസ്ഥാനത്തുള്ള കെ കെ രമയും ഒരു സ്ത്രീയാണെന്ന് ഓർക്കണം. എന്തായാലും പരാജയ ഭീതി കൊണ്ട് എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ്സുകാരും ആർഎംപിയുമൊക്കെ വന്നെത്തിയിരിക്കുന്നെന്ന് പറയാതെ വയ്യ.